ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് വെച്ചോ. ഈ സൈഡ് നോക്കാം. ഓ, ഈ സൈഡ് ഓക്കെ. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഭാഗമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്യാപ്പ് വെച്ച് ഇതിന് യാതൊരു മൂവ്മെൻറ്റും ഇല്ല. നല്ലത് നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് വെക്കാൻ പോവാണ്. കണ്ടോ, അതിൻ്റെ മുകളിൽ നിൽക്കുന്നില്ല. 7 മാസത്തിന് ശേഷം ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മൾ ഹൈഡ്രോഫോബിക്കത്തൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് സെറാമിക് കോട്ടിംഗ് ചെയ്യണം. പക്ഷേ 15,000-25,000 രൂപയൊക്കെ മുടക്കി സെറാമിക് കോട്ടിംഗ് ചെയ്യാനുള്ള ബഡ്ജറ്റ് നിങ്ങളെ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഇതാണ് Q4EVER-ൻ്റെ സെറാപ്രോ സെറാമിക് കോട്ടിംഗ്. വെറും 1,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിൽ വെച്ച് തന്നെ സെറാമിക് കോട്ടിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണാം. ചെറിയ ബഡ്ജറ്റിൽ വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു പ്രൊഫഷണൽ സെറാമിക് കോട്ടിംഗ് ചെയ്തതിൻ്റെ ഓൾമോസ്റ്റ് അത്രയ്ക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 6 മാസത്തോളമായിട്ട് നമ്മൾ ഇതിൻ്റെ പലവിധം ടെസ്റ്റുകൾ ചെയ്ത് 100% വർക്കിംഗ് ആണെന്ന് കണ്ടതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നമുക്ക് ഈ വണ്ടിയുടെ മുകളിൽ യാതൊരു വിധത്തിലുള്ള കോട്ടിംഗ്, ഒരു വാക്സ് കോട്ടിംഗ് പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വണ്ടിയുടെ മുകളിൽ നമുക്ക് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത്രയും ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നത് കാണാൻ പറ്റുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി വാഷ് ചെയ്തെടുക്കുക, നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ജസ്റ്റ് ഈ വണ്ടി ഈ ഒരു ഭാഗം മാത്രമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്നൊരു ഷാമ്പു, ഒരു നോർമൽ pH ന്യൂട്രൽ ആയിട്ടുള്ള വാക്സ് ഒന്നും ഇല്ലാത്തൊരു ഷാമ്പു യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒരു ഡ്രൈയിങ് ടവൽ വെച്ചിട്ട് ഉണക്കിയെടുക്കണം. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കോട്ടിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്ന കണ്ടൻസ്. ഇതിനകത്ത് നിങ്ങൾക്കൊരു ട്രിഗർ സ്പ്രേ കാണാൻ പറ്റും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ഞാൻ വീഡിയോയുടെ അവസാനത്തേക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കാൻ പോകുന്നത് കണ്ടോ, ഇതിനകത്ത് നമ്മളുടെ ഒരു അപ്ലിക്കേറ്റർ ബ്ലോക്ക് കാണാം. ഈ ഒരു അപ്ലിക്കേറ്റർ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് പ്രൊഫഷണൽ കോട്ടിങ്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സെയിം അപ്ലിക്കേറ്റർ തന്നെയാണ് ഇതിൻ്റെ കൂടെ ഒരു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. ഇത് 40x40 സൈസിൽ 380 GSM വരുന്ന ഒരു നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ബോണ്ട് 2 ഭാഗമായിട്ട് 50x50 തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ കോട്ടിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1 സ്റ്റെപ്പ് കോമ്പൗണ്ടിങ് ചെയ്യുന്നുണ്ട്, പെയിൻ കറക്ഷൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഡെപ്ത് നമുക്ക് പെയിന്റിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഈ പോളിഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പോളിഷിംഗ് ചെയ്യുന്ന ആളടുത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോമ്പൗണ്ടിങ് സ്റ്റെപ്പ് മാത്രം ചെയ്ത് വണ്ടി തിരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ക്ലിയർ കോട്ടിൻ്റെ മുകളിലുള്ള സ്വേൾ മാർക്സ്, അതാണ് നമുക്ക് പെയിൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെട്ട പോലെ തോന്നാൻ കാരണം നമുക്ക് സ്വേൾ മാർക്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വേൾ മാർക്സ് ഒന്ന് കളയുക എന്നുള്ളതാണ് ഞാൻ ഈ ഫസ്റ്റ് ഒരു 1 സ്റ്റെപ്പ് കോമ്പൗണ്ടിങ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി എത്രത്തോളം നല്ല രീതിയിലുണ്ടോ അതിനെ നമ്മളൊന്ന് എൻഹാൻസ് ചെയ്യും, അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ കോട്ടിങ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസ് കോട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലിയർ കോട്ട് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഷൈനിങ് ആക്കി എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ കോട്ടിങ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കോച്ച്കമ്മിയുടെ PPS എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്, അതായത് പാനൽ പ്രിപ്പറേഷൻ സ്പ്രേ ആണ്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് IPA അല്ലെങ്കിൽ അതായത് ഐസോപ്രൊപൈൽ ആൽക്കഹോൾ നിങ്ങൾക്ക് ഇതിനാണെങ്കിലും യൂസ് ചെയ്യാം. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോളിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോളിഷനകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ, അതായത് റെസിഡ്യൂസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റ് നമ്മളുടെ കോട്ടിങ്ങിൻ്റെ ബോണ്ടിങ്, നമ്മൾ ക്ലിയർ കോട്ടുമായിട്ട് കറക്റ്റ് ബോണ്ടിങ് കിട്ടിയെങ്കിൽ നമുക്കിതിന് നല്ല ഡ്യൂറബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റെപ്പല്ല, ഒരു അഡീഷണൽ സ്റ്റെപ്പാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ നമ്മുടെ കോട്ടിങ്ങിൻ്റെ ബോണ്ടിങ് ക്ലിയർ കോട്ടുമായിട്ട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെറാപ്രോ ഹൈഡ്രോ ഷീൽഡ് സെറാമിക് കോട്ടിംഗ് വരുന്നത്. ഈ ഒരു അപ്ലിക്കേറ്റർ പാഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബോട്ടിലിനകത്തുള്ള കണ്ടൻസ് എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബോട്ടിലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ അപ്ലിക്കേറ്റർ പാഡിൻ്റെ മുകളിലേക്ക് കുറച്ചെടുക്കുക, ഒരു 5-6 തുള്ളി എടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏറ്റവും നല്ലത് നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണർ അല്ലെങ്കിൽ റൈറ്റ് കോർണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന്
സ്റ്റാർട്ട് ചെയ്യാം. എന്നുവെച്ചാൽ നമുക്കൊരു 2x2 സൈസിൽ ഒരു 2 ഫീറ്റ് ലെങ്ത്ത്, 2 ഫീറ്റ് ഹൈറ്റ്, ആ ഒരു സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ബോട്ടിലിനകത്തുനിന്ന് കുറച്ച് നമ്മുടെ ആപ്ലിക്കേറ്റർ പാഡിൻ്റെ മുകളിലേക്ക് എടുക്കുക. വീണ്ടും അതിന് താഴെയായിട്ട്, ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഭാഗത്തിന് താഴെയായിട്ട് വീണ്ടും അതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അതായത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ അതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ക്രോസ് ഹാച്ച് പാറ്റേണിൽ കംപ്ലീറ്റായിട്ട് ഈവൺ ആയിട്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ആവുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫോഴ്സ് ഉപയോഗിക്കുന്നു വേണ്ട, ജസ്റ്റ് നമ്മുടെ ആ ഫോം അപ്ലിക്കേറ്റർ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കംപ്ലീറ്റായിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ നമുക്ക് ചെയ്യാനുള്ളത് അത്രയും ഭാഗം കംപ്ലീറ്റ് ഒരേപോലെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്ത് പോവുക. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാ സ്ഥലത്തും ഈവണായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു 2 മിനിറ്റ് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഞാനിവിടെ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് 2 മിനിറ്റ്. നമുക്കൊന്ന് കറക്റ്റ് വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു കോട്ടിങ് ഒരു കറക്റ്റ് ഒരു ബോണ്ടിങ് അതിൻ്റെ മുകളിൽ കിട്ടാൻ വേണ്ടി കുറച്ച് നമ്മൾ കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ലിക്വിഡ് ഫോമിലുള്ള പ്രോഡക്റ്റാണ്, അപ്പോൾ അതിനകത്ത് ഒരുപാട് സോൾവൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സോൾവൻസ് ഒക്കെ ഒന്ന് ഇവാപ്പറേറ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് ഒന്ന് ഒരു ഡ്രൈ ആവുന്ന സ്റ്റേജ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ 2 മിനിറ്റ് നമ്മൾ ടൈം കൊടുക്കണമെന്ന് പറയുന്നത്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് ഒരു 4 മടക്കിയതിന് ശേഷം ഈ ഒരു സൈഡ് വെച്ചിട്ട് നമ്മളുടെ ഇതിൻ്റെ ലെവൽ ചെയ്യണം. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഭാഗം ലെവൽ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ സ്പോട്സ് ആൻഡ് ലോ സ്പോട്സ് ഉണ്ട്. അത് ചില ഭാഗത്ത് കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ചില ഭാഗത്ത് കുറവായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലെവൽ ചെയ്ത് എല്ലാ ഭാഗവും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ക്ലോത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ലെവലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ മൈക്രോസ്കോർ ക്ലോത്ത് വീണ്ടും തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് നമ്മൾ ഇതേപോലെ സർക്കുലർ മോഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭാഗം കംപ്ലീറ്റ് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തെടുക്കുക. ആ വൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലൊരു ഷൈനിങ്, നല്ലൊരു ഡീപ്പ് ഗ്ലോസ് നമുക്ക് ആ ഒരു സർഫേസിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ മുകളിൽ ഈ സെറാപ്രോ സെറാമിക് കോട്ടിംഗ് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇത് ചുമ്മാ അപ്ലൈ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, നമുക്ക് ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണമല്ലോ. നമുക്ക് ഇതിനുള്ള കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതിൻ്റെ ഈ സൈഡിലാണ് നമ്മൾ നമ്മുടെ സെറാമിക് കോട്ടിംഗ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു ഫ്ലോയിങ് വാട്ടർ കൊടുത്തിട്ട് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. അടിപൊളി. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ആ ചേമ്പില എഫക്ട് അത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഒന്നും ചെയ്യാത്ത ഭാഗമാണ്. കണ്ടോ, ഫുള്ള് ഫ്ലാറ്റാണ്. ഇങ്ങനെയാണ് വണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ചെയ്ത ഭാഗം. ഇതാണ് നമ്മൾ വാട്ടർ റിപ്പല്ലൻസി പ്രോപ്പർട്ടി അതുപോലെ ഹൈഡ്രോസോബിക് എഫക്ട് എന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ, നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. കണ്ടില്ലേ, അതായത് നമ്മുടെ പെയിൻറ്റിൻ്റെ മുകളിലേക്ക് ഈ വാട്ടറിന് ഡയറക്റ്റ് കോണ്ടാക്ട് കിട്ടുന്നതിന് തടസ്സമായിട്ട് നമ്മളൊരു ഒരു സെപ്പറേറ്റ് ഒരു ലെയർ അതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ആ വെള്ളത്തുള്ളികൾ നിൽക്കുന്ന ആ ഒരു ബീഡ്സിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് കണ്ടില്ലേ നിങ്ങൾ. വാവ്, നമുക്കൊരു ഫ്ലോയിങ് വാട്ടർ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡ്രൈ ആയി വരും. കണ്ടോ, നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. കണ്ടോ, ജസ്റ്റ് നമ്മൾ ആ ഒരു തുള്ളി തെറിച്ച കുറച്ച് വെള്ളം അതിന് മുകളിലുണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ടോ, ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചളിവെള്ളം ഒഴിക്കാൻ പോവാം. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അതാകുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ സൈഡ് നോക്കാം. ഓ, ഈ സൈഡ് ഓക്കെ. അടുത്തായിട്ട് നമ്മളൊരു സ്ലിക്നെസ് ടെസ്റ്റ് നടത്താൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഭാഗമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്യാപ്പ് വെച്ച് ഇതിന് യാതൊരു മൂവ്മെൻറ്റും ഇല്ല. നല്ലത് നമ്മളത് അപ്ലൈ ചെയ്ത ഭാഗത്ത് വെക്കാൻ പോവാണ്. കണ്ടോ, അതിൻ്റെ മുകളിൽ നിൽക്കുന്നില്ല, അത്രയും സ്ലിക്കായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സൈഡ്. ഈ സൈഡ് ഓക്കെ.
യാതൊരു അനക്കില്ല. ഈ സൈഡ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പോലും ഇത്രയും ചരിവുള്ള സ്ഥലത്ത് വെച്ചിട്ട് പോലും ഇവിടെ അനങ്ങുന്നില്ല. എന്തൊക്കെ നമുക്ക് ചെറിയതാണ്, വെയിറ്റ് ഇല്ലാത്തൊരു കഷ്ണം പേപ്പറിൻ്റെ ഒരു കവർ നോക്കാം. ഈ സൈഡിലത് അങ്ങനെ നിൽക്കുന്നു. വേണ്ട അടുത്തായിട്ട് നമ്മളിതിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോകണം, വാഷ് ചെയ്യാൻ പോവാണ്. ഞാൻ പലതവണ ഇത് വാഷ് ചെയ്യും, മിനിമം ഒരു 25 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. 25 തവണയെങ്കിലും വാഷ് ചെയ്താലും ഇത് പോകാൻ പാടില്ല. നോക്കാം. ഫസ്റ്റ് വാഷാണ്. ഫസ്റ്റ് വാഷ് ചെയ്തിട്ടും യാതൊരു വ്യത്യാസവും നമുക്ക് വന്നിട്ടില്ല. ശേഷം ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മൾ ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ കാണിച്ചിരിക്കുന്നത് നമ്മളിതിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ മെത്തേഡാണ്. ആപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേറ്റർ പാഡിൻ്റെ മുകളിലേക്ക്, നമ്മൾ ആപ്ലിക്കേറ്റർ പാഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. അതായത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ മെത്തേഡാണ്. പക്ഷേ ഇതിനൊരു സെക്കൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിന് ടോപ്പപ്പായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രേ ഗണ് ഇതിന് കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ വണ്ടി വാഷിങ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുക, ഉണക്കിയെടുക്കുക നമുക്ക് ചെയ്യേണ്ട ഭാഗം. വണ്ടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ വണ്ടി ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ചെയ്യാത്ത ഭാഗമാണ്, നേരത്തെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ബോട്ടിൽ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം 3-4 സ്പ്രേ ഒന്ന് ഈവനായിട്ട് അപ്ലൈ ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്തിടുക. സ്പ്രേ ചെയ്തിട്ടതിന് ശേഷം മൈക്രോ ഫൈബർ വെച്ചിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ പണി. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെട്ടി ചെയ്യരുത്. ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്ത് വെച്ച് ചെയ്യുന്നത്. ശരിക്കും നമുക്കൊരു ഷെഡിനുള്ളിലൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ പറയുന്ന ടൈമിംഗ് ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും, പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ടോപ്പപ്പ് ഓപ്ഷൻ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നില്ല. ഇത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ചിട്ടേ ഉള്ളൂ, കണ്ടില്ലേ. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോട്ടിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടാൻ തുടങ്ങി. കണ്ടില്ലേ, ഒരു വാട്ടർ ബീഡിങ്, വാട്ടർ ഷീറ്റിംഗ് പ്രോപ്പർട്ടി നമുക്ക് ഈ സൈഡിലെ പോലെ തന്നെ ഇവിടെയും നമുക്ക് കിട്ടാൻ തുടങ്ങി. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ, ഈ രീതിയിൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കുറവായിരിക്കും. നല്ല രീതിയിൽ ഡ്യൂറബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മെത്തേഡ്, നമ്മൾ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊരു മിനിമം ഒരു 25 വാഷ് അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് ഡ്യൂറബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ എന്നാൽ നമുക്ക് അതിന് യാതൊരു പ്രശ്നമില്ല. വെച്ചാൽ നമ്മൾ 250 ml നമ്മൾ ആ ഒരു ബോട്ടിൽ വരുന്നുണ്ട്. 250 ml ബോട്ടിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ മേലെ എന്തായാലും ഉപയോഗിക്കാനുണ്ടാവും. എത്ര തവണ ഇപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു വർഷത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവും ഒരു വണ്ടീൻ്റെ മുകളിൽ.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ Q4 സെറാപ്രോ സെറാമിക് കോട്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഗ്രാൻഡ് വേഡ്സിൻ്റെ വെബ്സൈറ്റിൽ എക്സ്ക്ലൂസീവ് അവൈലബിൾ ആണ്. വേറൊരു പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല. ഇതിൻ്റെ പ്രൈസ് മാക്സിമം കുറച്ച് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഗ്രാൻഡ് വേഡ്സിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇത് സെയിൽ ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള പ്ലാറ്റ്ഫോം സമയത്ത് പ്ലാറ്റ്ഫോം ഫീസ് അഡീഷണൽ വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് വേഡ്സിൻ്റെ വെബ്സൈറ്റിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ എവിടേക്കും നമുക്ക് ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി വരെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ സൈറ്റിൽ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം. നമ്മുടെ വീഡിയോൻ്റെ മുകളിൽ തന്നെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതല്ല അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആയിരുന്നു നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളൂ. നമുക്ക് സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ പോലെ തന്നെ കാർ ഡീറ്റെയിലിംഗ് ഇഷ്ടപ്പെടുന്ന പുതിയ ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അനുസരിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ. ബൈ ബൈ.